ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് വെറുതെ ഒരു വീഡിയോ ആണ്. ഞാൻ രാവിലെ ജോലി കഴിഞ്ഞ് ഇറങ്ങി വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ ഫോൺ എടുത്ത് വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ച് വെറുതെ ഒന്ന് വീഡിയോ എടുത്താണ്. കുറച്ച് ദൂരം ചെന്നപ്പോൾ ഫോണൊക്കെ അങ്ങ് തെറിച്ച് പോയി. ഞാൻ വെക്കേണ്ടി പോലൊന്നുമല്ല വെച്ചത്, അതുകൊണ്ടാണ്. അതോടുകൂടി എൻ്റെ വീഡിയോ എടുപ്പ് നിർത്തി. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് ഒന്ന് രണ്ട് പേര് ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് ആദ്യം മാമുസ്തക്കനാണ് എൻ്റെ വീഡിയോ കണ്ടത്. മാമുസ്തക്കൻ ചോദിച്ച ആ ചോദ്യത്തിന് ഞാൻ എളുപ്പത്തിൽ ഉത്തരം പറയാം. ഇതിനകത്ത് മാമുസ്തക്കൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്നും ബ്രേക്ക്ഫാസ്റ്റ് ഇതാണോ കഴിക്കുന്നത്, അവിടെ വേറെ ആരും ഇല്ലയോ, പുറത്തുനിന്നാണോ കഴിക്കുന്നത്, നമ്മുടെ നാട്ടിലെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. എൻ്റെ മാമുസ്തക്കന് ഞാൻ ആദ്യമേ പറയട്ടെ, ഇവർ നമ്മുടെ ഇവിടുത്തെ പോലെ സിസ്റ്റം ഒന്നുമല്ല അമേരിക്കയിൽ. ഒരു മക്കളും ഒരു പേരൻസിൻ്റെ കൂടെ താമസിക്കത്തില്ല. നമ്മുടെ മലയാളികളുടെ വീട്ടിലും സെയിം തിങ് ആണ്, നമ്മുടെ അമേരിക്കൻസിൻ്റെ വീട്ടിലും സെയിം തിങ് ആണ്. ഇവിടെ ജനിച്ച് വളർന്ന നമ്മുടെ കുട്ടികളാരും തന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂടെ താമസിക്കത്തില്ല. ജോലി കിട്ടിക്കഴിഞ്ഞാൽ, കല്യാണം കഴിയുന്നിടം വരെ നമ്മുടെ വീട്ടിൽ ആൾക്കാരുടെ മക്കൾ കല്യാണം കഴിയുന്നിടം വരെ താമസിക്കും. കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ വേറെ മാറി താമസിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പാർട്ട്മെൻ്റ് എടുത്ത് താമസിക്കും, അല്ലെങ്കിൽ അവർ വീട് വാങ്ങിച്ച് താമസിക്കും. ഇവിടുത്തുകാരാണെങ്കിൽ, ഇവിടുത്തുകാരുടെ മക്കളുടെ കാര്യം പറയുവാണെങ്കിൽ, 18 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ബോയ് ഫ്രണ്ടും ഗേൾഫ്രണ്ടും ഒക്കെ ആയിക്കഴിയും. അത് കഴിയുമ്പോഴത്തേക്ക് അവർ പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ പഠിച്ച് 22-23 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്കൊരു ജോലി ആയിരിക്കും. അതോടുകൂടി അവർ ഗേൾഫ്രണ്ടോ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടൊക്കെ ആയിട്ട് അപ്പാർട്ട്മെൻറ്റിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഇവിടെ അമേരിക്കൻസിൻ്റെ വീട്ടിലും നമ്മുടെ ആൾക്കാരുടെ വീട്ടിലും ഒന്നും, നമ്മുടെ ആൾക്കാരുടെ വീട്ടിൽ കല്യാണം കഴിയുന്നിടം വരെ താമസിക്കും, അത്രയേ ഉള്ളൂ. ഇവിടുത്തുകാരുടെ അല്ലാത്തവരുടെ വീട്ടിൽ, പിന്നെ കല്യാണത്തിന് മുന്നേ സായിപ്പിൻ്റെ മദാമ്മയുടെ വീട്ടിലെ മക്കൾ അമ്മയുടെ അപ്പൻ്റെയും കൂടെ താമസിക്കത്തില്ല, അവർ വേറെ ആയിരിക്കും താമസിക്കുന്നത്. 23 വയസ്സാകുമ്പോഴത്തേക്ക് അവർ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ അവർക്ക് നല്ലൊരു പ്രൊഫഷൻ തന്നെ അവർക്ക് പഠിച്ച് നേടിയിരിക്കും, അവർക്ക് ജോലിയാവും. അപ്പോൾ അവർക്ക് അപ്പാർട്ട്മെൻറ്റിലെടുത്ത് അപ്പാർട്ട്മെൻറ്റിന് റെൻറ്റ് കൊടുത്ത് താമസിക്കാനുള്ള പൈസ അവർക്കാവും. അവർ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കും. ഒരിക്കലും അപ്പനെയും അമ്മയും കാണാനൊക്കെ വരും, പക്ഷെങ്കിൽ നല്ല സ്നേഹമൊക്കെ ഉണ്ട്, അവർ പക്ഷേ കൂടെ താമസിക്കത്തില്ല. അതുപോലെ ഈ അമ്മച്ചിക്ക് 98 വയസ്സുണ്ട്, അമ്മച്ചി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. വർഷങ്ങളായിട്ട് അമ്മച്ചി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, പക്ഷേ അമ്മച്ചിയുടെ മോള് ജീവിച്ചിരിപ്പുണ്ട്. അത് അടുത്തല്ല, കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത്. അവരാണ് ഈ എല്ലാം ടേക്ക് കെയർ ചെയ്യുന്നത്. ദൂരെ നിന്ന് ഫോണിൽ കൂടെ എല്ലാം പറയത്തേയൊക്കെ ഉള്ളൂ, ഇടയ്ക്ക് കാണാനൊക്കെ വരും. പക്ഷേ അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ അല്ല, വലിയ വലിയ പണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അവർക്ക് നമ്മുടെ ഫുഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനങ്ങനെ ചോദിച്ചിട്ടും ഇല്ല, കൊടുത്തിട്ടും ഇല്ല. മാമുസ്തക്കൻ ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്, നമ്മുടെ നാട്ടിലെ ഫുഡ് കൊടുത്തിട്ടുണ്ടോ എന്ന്. ഞാൻ പിന്നാണ് അതിനെപ്പറ്റി ചിന്തിച്ചത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മാമുസ്തക്കൻ്റെ ചോദ്യത്തിന് മാത്രമേ എനിക്ക് ഉത്തരം പറയാൻ പറ്റിയുള്ളൂ. അപ്പോഴത്തേക്ക് എൻ്റെ വീഡിയോ തീർന്നു പോയി. ഇതിനകത്ത് നമ്മുടെ കുട്ടനാടൻ ബീന ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എന്നും ഈ ഫുഡാണോ കഴിക്കുന്നത്, ആന്നു എന്നും ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അവർ കഴിക്കുന്നത്. റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ചാലും ഇതുപോലെയുള്ള ബേഗിളിനകത്ത് പിന്നെ മുട്ടയും ഒക്കെ വെച്ചൊരു സാൻഡ്വിച്ചായിട്ടായിരിക്കും കൊണ്ടിരുന്നത്, അതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതോടുകൂടി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഒരു ചോദ്യം, ഒരാടെ ചോദ്യത്തിനോട് ഞാൻ മറുപടി തരുന്നതായിരിക്കും, അത് അടുത്ത വീഡിയോയിൽ തരാം. ഇതെൻ്റെ വീഡിയോ തീർന്നു പോയത് കൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ട് ഇപ്പോൾ നിർത്തുന്നത്. മാമുസ്തക്കൻ്റെ ചോദ്യത്തിനും നമ്മുടെ കുട്ടനാടൻ ബീനയുടെ ചോദ്യത്തിനും ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു സിസ്റ്റമാണ് അമേരിക്കയിലെ. നമ്മുടെ നാട്ടിലത്തെ പോലെയുള്ള സിസ്റ്റം ഒന്നുമല്ല അമേരിക്കയിൽ. എല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ്. ജീവിത സ്റ്റൈലും അതുപോലെ ഇവിടുത്തെ എല്ലാം തന്നെ, മക്കളുടെ കാര്യം എല്ലാം ഡിഫറെൻ്റാണ്. നാട്ടിലത്തെ പോലെ നമ്മൾ, ഞാൻ ജനിച്ചു വളർന്ന പോലത്തെ ഒരു സിസ്റ്റമൊന്നുമല്ല ഇവിടെ ഉള്ളത്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെ വന്നതാണ്. എൻ്റെ 21-ാമത്തെ വയസ്സിലാണ് ഞാൻ അമേരിക്കയിൽ വരുന്നത്. ഇത്രയുമേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. ഞാനിപ്പോൾ ഇവിടെ നിർത്തുവാണ്. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെയൊക്കെ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.